ചോദ്യം നമ്പർ 451, ശ്രീ പി പി ചിന്തരഞ്ജൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, ഏറ്റവും നല്ല ക്രമസമാധാന നിലയുള്ള കുറ്റാന്വേഷണ മികവുള്ള സംസ്ഥാനമായി കേരളം വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. മനുഷ്യാവകാശങ്ങൾ മാനിച്ചുകൊണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കി ന്യായവും നിഷ്പക്ഷവുമായി നീതി നടപ്പിലാക്കി ജനങ്ങളോട് ഒത്തുചേർന്ന് പ്രവർത്തിക്കുകയും അതുവഴി സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാനം കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്ന മികച്ച സേനയാണ് കേരളത്തിൻ്റെ. ജനാധിപത്യ മൂല്യം ഉൾക്കൊള്ളുന്ന സേവന സന്നദ്ധരായ മികച്ച പ്രൊഫഷണലുകളെ സൃഷ്ടിക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. നമ്മുടെ ജനമൈത്രി സുരക്ഷാ പദ്ധതി, സ്റ്റുഡൻറ്റ് പോലീസ്, കടലോര ജാഗ്രതാ സമിതി, വനിതാ പോലീസ് വിഭാഗം, ആദിവാസി സമൂഹത്തിൽ നിന്നുള്ള പ്രത്യേക നിയമനങ്ങൾ, ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷനുകൾ എന്നിവ ഈ ലക്ഷ്യം സാധ്യമാക്കുന്നതിനുള്ള ശക്തമായ ഇടപെടലുകളാണ്. സാമൂഹ്യ മാധ്യമ ഇടങ്ങളിൽ സാമ്പ്രദായിക രീതിയിൽ നിന്ന് വിഭിന്നമായി പോലീസിൻ്റെ മീഡിയ വിഭാഗം നടത്തിവരുന്ന പ്രചാരണം ലോകത്തിൻ്റെ വിവിധ കോണുകളിലുള്ളവരുടെ അംഗീകാരം നേടിയിട്ടുണ്ട്. പോലീസിൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് 1.9 മില്യൺ ഫോളോവേഴ്സ് എന്ന അസാധാരണ നേട്ടവും സ്വന്തമാക്കിയിട്ടുണ്ട്. ലോകത്തൊട്ടാകെ സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്ന പ്രവണതയാണ്. നമ്മുടെ നാട്ടിലും ഇത്തരം കണികളിൽ പെടുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഇത് കണക്കിലെടുത്ത് പുതുതായി രൂപം കൊടുത്ത സൈബർ പോലീസ് ഡിവിഷൻ ഈ രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനമാണ് നടത്തിവരുന്നത്. സാങ്കേതിക വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിരവധി പേരാണ് പോലീസ് സേനയിലേക്ക് പുതുതായി കടന്നു വരുന്നത്. ഇവരുടെ സേവനം വിനിയോഗിച്ച് സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും കുറ്റാന്വേഷണങ്ങളിലും മറ്റും അതിവേഗം ഫലപ്രാപ്തി ഉണ്ടാക്കുവാനും സാധിച്ചിട്ടുണ്ട്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ള പ്രധാന പദ്ധതികളുടെ വിശദാംശങ്ങൾ അനുബന്ധമായി ചേർത്തിരിക്കുന്നു. സർ, ബിയും സിയും ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങളിൽ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന അച്ചടക്ക നടപടികളും നിയമ നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്. 2016 മുതൽ 2024 മെയ് 31 വരെ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടതിൻ്റെ പേരിൽ 108 പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടിട്ടുണ്ട്. അഴിമതി, നിയമവിരുദ്ധ പ്രവർത്തനം, മാഫിയ ബന്ധം എന്നിങ്ങനെ ആരോപണ വിധേയമായ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരുന്നുണ്ട്. ക്രിമിനൽ ബന്ധങ്ങളുണ്ടെന്ന് കണ്ടെത്തിയാൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പ് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും നൽകിയിട്ടുണ്ട്. യെസ്, ശ്രീ പി പി ചിത്തരഞ്ജൻ. സാർ, മികച്ച പ്രകടനത്തിലൂടെ രാജ്യത്തിനാകെ അഭിമാനകരമാകുന്ന നിലയിൽ നമ്മുടെ പോലീസ് സേന പ്രവർത്തിക്കുന്നു. ഓരോ മലയാളിക്കും അതിൽ അഭിമാനിക്കാൻ കഴിയുന്നതാണ്. സാർ, എൻ്റെ ചോദ്യം, പോലീസ് സ്റ്റേഷനുകളിൽ ഈ പബ്ലിക് റിലേഷൻസ് ഓഫീസർമാരുടെ സംവിധാനം നിലവിലുണ്ടോ എന്നതിനെ സംബന്ധിച്ച്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, ഇപ്പോൾ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഇതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പബ്ലിക് റിലേഷൻ ഓഫീസർ മാത്രമല്ല, അസിസ്റ്റൻറ്റ് പബ്ലിക് റിലേഷൻ ഓഫീസറും ഇപ്പോൾ സ്റ്റേഷനുകളിൽ വേണമെന്ന് കണ്ടിട്ടുണ്ട്. അതിൽ ഒന്ന് ഒരു വനിതയാ പോലീസായിരിക്കണം എന്നും കണ്ടിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാർ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ടെലഗ്രാം എന്നീ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഇരകളെ തേടിപ്പിടിച്ച് ഭീഷണിപ്പെടുത്തിയും വലിയ ലാഭ വാഗ്ദാനം നൽകിയും പണം തട്ടുന്ന രീതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അത് സംബന്ധമായി വിശദമാക്കാമോ? യെസ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, ഇത് വളരെ സാമൂഹ്യ പ്രാധാന്യമുള്ള ഒരു പ്രശ്നമാണ്. പലതരത്തിലുള്ള സൈബർ തട്ടിപ്പുകളിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന തട്ടിപ്പാണ് ലോ എൻഫോഴ്സ്മെൻറ് ഓഫീസർ ഗ്രേഡ് ഫ്രോഡ്, ഓൺലൈൻ ട്രേഡിംഗ് ഫ്രോഡ് ഇങ്ങനെയുള്ളവ. ഇത് ലോ എൻഫോഴ്സ്മെൻറ് ഓഫീസർ ഫ്രോഡിൽ ഇരയാക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് ഒരു വീഡിയോ കോൾ ആദ്യം വരും. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ വേഷവിധാനത്തിലിരിക്കുന്ന ഒരു സംഘത്തെയാണ് വീഡിയോ കോളിൽ കാണാനാവുക. അവരെ CBI, മുംബൈ പോലീസ് എന്നൊക്കെ സ്വയം വിശേഷിപ്പിക്കുന്നു. ഇരയാക്കാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേരിൽ ഒരു കൊറിയർ വന്നിട്ടുണ്ടെന്നും അതിൽ മയക്കുമരുന്ന് കണ്ടെത്തിയെന്നും പറയുകയാണ് പതിവ്.
ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തതായി വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. വ്യാജ FIR വാറണ്ടുകൾ എന്നിവ അയച്ചു കൊടുത്ത് ഇരയെ പൂർണ്ണമായും മുൾമുനയിൽ നിർത്തുന്നു. തുടർന്ന് ഇരയുടെ അക്കൗണ്ട് പരിശോധിക്കുന്നതിനായി അക്കൗണ്ടിലെ മുഴുവൻ പണവും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ടിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞ് തങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിക്കുന്നു. ഒരു അന്വേഷണ ഏജൻസിയും അക്കൗണ്ടിൽ നിന്ന് പണം ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യപ്പെടില്ല എന്ന് നാം മനസ്സിലാക്കണം. അക്കൗണ്ടുകൾ മരവിപ്പിക്കാനും ബാങ്ക് മുഖാന്തരം ഏത് പരിശോധന നടത്താനും അന്വേഷണ ഏജൻസികൾക്ക് കഴിയുമെന്നിരിക്കെ അവർക്ക് പണം ട്രാൻസ്ഫർ ചെയ്യിക്കേണ്ട ആവശ്യമില്ല എന്നതാണ് വസ്തുത. സർ, രണ്ടാമത്തത് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ട്രേഡിംഗ് ഫ്രോഡാണ്. ഇരകളെ വാട്സാപ്പ്, ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ ചേർത്ത് നിക്ഷേപകർക്കുള്ള ക്ലാസുകളും മറ്റും നൽകി വിശ്വാസം പിടിച്ചു പറ്റുന്നു. തുടർന്ന് വലിയ തുകകൾ നിക്ഷേപിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇതിനായി പ്രത്യേകം തയ്യാറാക്കിയ വെബ്സൈറ്റുകൾ വഴിയാണ് നിക്ഷേപം സ്വീകരിക്കുക. നിക്ഷേപകർക്ക് തങ്ങളുടെ യൂസർ അക്കൗണ്ടിൽ വലിയ ലാഭം നേടിയതായി കാണാൻ കഴിയുന്നു. എന്നാൽ നിക്ഷേപിച്ച തുക മുഴുവൻ നഷ്ടപ്പെടുകയും ലാഭം കിട്ടിയതായി കാണുന്ന തുക പിൻവലിക്കാൻ കഴിയാതെ വരികയും ചെയ്യുകയാണ് ഇരകൾക്ക് തട്ടിപ്പ് മനസ്സിലാകുന്നത്. സർ, ഇത്തരം കെണികളിൽ വീഴാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അടിയന്തര സഹായത്തിനായി ടോൾ ഫ്രീ നമ്പറായ 1930 ഇതിൽ പരാതിപ്പെടുകയാണ് വേണ്ടത്. പണം നഷ്ടപ്പെട്ട് ഒരു മണിക്കൂറിനുള്ളിൽ, അതാണ് അതിൻ്റെ ഗോൾഡൻ അവർ, ലഭിക്കുന്ന പരാതികളിൽ പണം വീണ്ടെടുക്കാൻ കഴിഞ്ഞ അനുഭവമുണ്ട്. ശ്രീ DK മുരളി. സർ, ഇക്കാലത്ത് വിവര സാങ്കേതിക വിദ്യ നല്ല തോതിൽ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അതിലൂടെ ഈ ഓൺലൈൻ തട്ടിപ്പിനും അതിക്രമങ്ങൾക്കും കുട്ടികളും ഇരയാകുന്നുണ്ട്. അവരെ സഹായിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്? സർ, ഇതിൽ ഈ പറഞ്ഞതും ഒരു ഗൗരവമായ പ്രശ്നമാണ്. കുട്ടികളെ പലരും ചതിക്കുഴിയിൽ പെടുന്നുണ്ട്. അതിന് കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകുന്ന ഒരു സംവിധാനമുണ്ട്. അതോടൊപ്പം പോലീസും അധ്യാപകരും വിവിധ സാമൂഹ്യ സംഘടനകളും ഒന്നിച്ച് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താനും ശ്രമിച്ചു വരികയാണ്. കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുന്നതിന്, സുരക്ഷിത ഇൻ്റർനെറ്റിൻ്റെ സാധ്യതകൾ കുട്ടികൾക്ക് മനസ്സിലാക്കുന്നതിന് 6D അഡിക്ഷൻ DDAD സെൻ്ററുകൾ പ്രധാന നഗരങ്ങളിൽ സജ്ജീകരിച്ചിട്ടുമുണ്ട്. ശ്രീ KD പ്രസേനൻ. സർ, സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതിൽ ദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഈ സർക്കാരിൻ്റെ കാലയളവിൽ പോലീസ് സേനയിലെ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നതിന് നടപടി സ്വീകരിക്കുമോ? സർ, പോലീസ് സേനയിൽ 6% വനിതാ പ്രാതിനിധ്യം ഇപ്പോൾ 11.37% ഉയർന്നിട്ടുണ്ട്. അത് 15% ഉയർത്താനാകണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ പോലീസ് സംവിധാനത്തിൽ സ്ത്രീ സൗഹൃദപരമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സേനയിലെ വനിതകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. പോലീസ് സംവിധാനത്തിനകത്ത് സ്ത്രീ സൗഹൃദപരമായ അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ വിവിധ തരത്തിൽ നടത്തുന്നുമുണ്ട്. ശ്രീ KV സുമേഷ്. സർ, നമ്മുടെ പോലീസ് സേനയ്ക്ക് തന്നെ, നമ്മുടെ പോലീസ് സേന നമുക്ക് അഭിമാനമുള്ളൊരു സേനയാണ്. ആ സേനയ്ക്ക് ദുഷ്പേരുണ്ടാക്കുന്ന പ്രവൃത്തി ചില ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നുണ്ട്. അത്തരക്കാരെ ഒഴിവാക്കി സേനയെ ശുദ്ധീകരിക്കുന്നതിനാവശ്യമായ എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നാണ് സർ മുഖ്യമന്ത്രിയോട് ചോദിച്ചത്. സർ, ഈ പറഞ്ഞ കാര്യം ശരിയാണ്. ചിലർ തെറ്റായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അത്തരം ആളുകൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളാണ് സ്വീകരിച്ചു പോകുന്നത്. ഇതിനകം തന്നെ 152 പേർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. 108 പേരെ സർവീസിൽ നീക്കം ചെയ്തിട്ടുമുണ്ട്. ശ്രീ കെ ബാബു തൃപ്പൂണിത്തറ. 3 മുമ്പ് നടന്ന ബോംബെയറിൻ്റെ പ്രതികാരമായി ഇന്നലെ നട്ടുച്ചയ്ക്ക് തുമ്പയിൽ ഒരു ബോംബെയറുണ്ടായി. 2 ബോംബെറിഞ്ഞു എന്നാണ് മലയാള മനോരമ, മാതൃഭൂമി തുടങ്ങിയ പ്രമുഖ പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തത്. സാറേ, 8,000 ഗുണ്ടകളെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച AG2 എന്ന ഒരു പദ്ധതി, അങ്ങേക്കതറിയാം. ആ പദ്ധതിയുടെ എന്തെങ്കിലും വീഴ്ചയിലേക്കാണോ ഇന്നലത്തെ സംഭവം വിരൽ ചൂണ്ടത് എന്ന് വ്യക്തമാക്കുമോ? സാർ, ഈ കുറ്റകൃത്യങ്ങളും പോലീസും തമ്മിലുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള മത്സരമാണല്ലോ സമൂഹത്തിലും നമ്മുടെ സംസ്ഥാനത്തായാലും രാജ്യത്തായാലും ലോകത്തായാലും നടന്നുകൊണ്ടിരിക്കുന്നത്.
ഇതിൽ പോലീസ് എപ്പോഴും ശക്തമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ പോവുകയാണ്. അതിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ക്രിമിനലുകൾ പലതരത്തിലുള്ള നടപടികൾ സ്വീകരിക്കും. അതിൻ്റെ ഭാഗമായി പോലീസ് ആത്യന്തികമായി പരാജയപ്പെടുകയല്ല, ശക്തമായ നടപടി സ്വീകരിച്ച് അതിനെയെല്ലാം നിയന്ത്രണ വിധേയമാക്കാനുള്ള നടപടികൾ തന്നെയാണ് സ്വീകരിക്കുക. ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഒട്ടേറെ ക്രിമിനലുകളെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. തുറന്നും നടപടികൾ ശക്തമായി സ്വീകരിക്കുന്നതുമാണ്. ഈ ഗവൺമെൻ്റ് കാലത്ത് ജനമൈത്രി സുരക്ഷാ പദ്ധതി കൂടുതൽ സജീവവും കാര്യക്ഷമമാക്കാൻ സ്വീകരിച്ച നടപടികൾ എന്താണെന്ന് വ്യക്തമാക്കാമോ എന്നാണ് എൻ്റെ ചോദ്യം. ജനമൈത്രി പദ്ധതിയുടെ ഭാഗമായി വിവിധ രീതിയിൽ ജനമൈത്രി പദ്ധതികൾ നടപ്പാക്കി വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ജനമൈത്രി ഉണ്ടായത് നമ്മുടെ പ്രളയകാലത്തും കോവിഡ് കാലത്തുമാണല്ലോ. പോലീസ് വലിയ തോതിൽ ജനങ്ങളുടെ ഉറ്റ ബന്ധുവായി തന്നെ മാറുന്ന അവസ്ഥയാണല്ലോ ഉണ്ടായത്. ഇത് വിവിധ രീതിയിൽ വിവിധ തലങ്ങളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷനുകളിൽ മാത്രമല്ല മറ്റ് തലങ്ങളിലും ഈ ജനമൈത്രി സംവിധാനം നടപ്പാക്കുന്ന രീതിയാണ് ഇപ്പോൾ സ്വീകരിച്ചു പോകുന്നത്. സർ, കാസർഗോഡിൻ്റെ പ്രത്യേക സാഹചര്യവും അന്തരീക്ഷവും ചുറ്റുപാടും ഒക്കെ നന്നായി അറിയാവുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അവിടെ ഒരു പ്രത്യേക പോലീസ് സംവിധാനത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ച് ഞങ്ങൾ ജില്ലയിലെ 5 MLA മാരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സമീപിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വളരെ പോസിറ്റീവായ അപ്രോച്ചാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിൽ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തമാക്കാമോ? യെസ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, അത് ശരിയാണ്. അവിടെയുള്ള പ്രശ്നങ്ങൾ ഗൗരവമായി തന്നെ പരിഗണിച്ചിട്ടുണ്ട്. അതിൻ്റെ നടപടികൾ തുറന്നു വരികയാണ്. ശ്രീ കെ പി മോഹനൻ. മുമ്പേ കളങ്കിതമായ ഒരു മേഖലയായിരുന്നു സർ പോലീസ്. പക്ഷേ ഇന്ന് അതൊക്കെ തന്നെ മാറ്റിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പാനൂരിൽ ജനമൈത്രി പോലീസിൻ്റെ പേരിൽ ചെറുപ്പക്കാർക്ക് ഇൻസൈറ്റ് പ്രോഗ്രാമിലൂടെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തുണ്ട്. IAS കോച്ചിങ്, IPS കോച്ചിങ് അടക്കം ഇത്തരം മേഖല നമ്മുടെ മറ്റ് പോലീസ് സ്റ്റേഷനുകളിലേക്കും വ്യാപിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രീ VV ബെന്നിയ സർ, അന്ന് പോലീസ് ഇൻസ്പെക്ടറായ സമയത്ത് ബെന്നിയാണ് അത് കൊണ്ടുവന്നത്. അത് വളരെ നല്ല രീതിയിൽ നടന്നു വരുന്നു. ചെറുപ്പക്കാർക്ക് കൂടുതൽ മേഖലയിൽ സ്പോർട്സ്, അതുപോലെ തന്നെ IAS IPS മേഖലയിൽ ഇന്ന് കയറിക്കൊണ്ട് ഇന്ത്യ രാജ്യത്ത് തന്നെ വലിയ മേഖലയിൽ അവർ എത്തിച്ചേർന്നിരിക്കുകയാണ് പാസ്സായിട്ട്. അങ്ങനെയുള്ളത് മറ്റ് പോലീസ് സ്റ്റേഷനുകളിൽ എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കും. സർ, മാതൃകാപരമായ ഇത്തരം പ്രവർത്തനങ്ങൾ എല്ലാ ഭാഗത്തും വ്യാപിപ്പിക്കാനും എല്ലായിടങ്ങളും അതിനെ തുറന്നുള്ള നടപടികൾ സ്വീകരിക്കാനും തന്നെയാണ് പ്രേരണ ഉണ്ടാകുന്നത്. അത് ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചത് ഗൗരവമായി തന്നെ പരിശോധിക്കുന്നത്. ശ്രീ അൻവർ സാദ്. സർ, ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽ നേരത്തെ പെടുത്തിയൊരു കാര്യമാണ്. സാറേ, നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് നമ്മുടെ ആലുവ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയിൽപ്പെട്ടാണ്. അവിടെ ഒത്തിരി VIP കൾ നിരന്തരമായി വരുന്ന എയർപോർട്ടിൽ വരുന്നു. അതുപോലെ ആലുവ ഗസ്റ്റ് ഹൗസിൽ അങ്ങടക്കം നമ്മൾക്കാണെങ്കിൽ കേരളത്തിൽ 3 ഗവർണർമാരുള്ളത്. ഒന്ന് ബംഗാൾ ഗവർണർ, ഒന്ന് കേരള ഗവർണർ, പിന്നെ ഗോവ ഗവർണർ. ഇവരെല്ലാം വരുമ്പോൾ അവിടുത്തെ സ്ഥലം DYSP, CI, SI ഈ 2 സ്റ്റേഷനിലും സ്ഥിരമായി കാറ്റഗറി അനുസരിച്ച് ഡ്യൂട്ടി കയറണം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ആ സമയത്ത് അവർ പോകുന്നവരെ ആ സമയത്ത് ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ പല കാര്യങ്ങളും ചെയ്യാൻ ഈ പറഞ്ഞ മേലുദ്യോഗസ്ഥന്മാർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഒരു സ്പെഷ്യൽ ടീമിനെ, ഈ VIP കൾ വരുമ്പോൾ സ്വാഭാവികമായി പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടി വരും, ഒരു സ്പെഷ്യൽ ടീമിനെ നിയമിക്കാൻ സാധിക്കുമോ എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്. സർ, ബഹുമാനപ്പെട്ട അംഗം നേരത്തെ തന്നെ ഈ ഒരു പ്രശ്നം ഇവിടെ ഉന്നയിച്ചിരുന്നു. അങ്ങനെ ഇവിടെ ഉന്നയിച്ചതാണോ എന്നോട് പറഞ്ഞതാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്നോട് പറഞ്ഞതായിരിക്കും. അപ്പോൾ അങ്ങനെ പറഞ്ഞതിൻ്റെ ഭാഗമായി ഞാൻ അവിടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. അപ്പോൾ അവർ പറയുന്നത് അങ്ങനെ യാതൊരു പ്രശ്നവുമില്ല, ഒരു വിഷമവും ഇല്ല എന്നുള്ളതാണ് അവർ പറഞ്ഞ മറുപടി. ഏതായാലും ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പരിശോധിക്കാം. ശ്രീ അഹമ്മദ് ദേവർകോവിൽ. സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പുതിയ വെല്ലുവിളികൾ നേരിടുന്ന നമ്മുടെ സേനയിൽ എന്തെല്ലാം രീതികളാണ് പുതുതായി ഉപയോഗപ്പെടുത്തുന്നത് എന്ന് പറയാം. സർ, സൈബർ ഡിവിഷൻ ഏറ്റവും ശക്തമായും ഫലപ്രദമായും പ്രവർത്തിക്കുന്ന ഡിവിഷനാണിപ്പോൾ. എല്ലാ സംസ്ഥാനത്താകെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ പോലീസ് ആ കാര്യങ്ങൾ നിർവഹിച്ചു പോകുന്നുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സർ, പോലീസ് വളരെ കഷ്ടപ്പെട്ട് നിരവധി നിയമസമാധാന പ്രവർത്തനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അങ്ങനെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. സർ, പോലീസിൻ്റെ കയ്യിൽ നിൽക്കാത്ത കാര്യത്തിന് അത് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിൻ്റെ കൂടി പെർമിഷനോടുകൂടി കാപ്പ കേസ് എടുക്കുന്നതിന് വേണ്ടി നടപടിയെടുക്കും. സർ, കാപ്പ കേസിൽ നാട് കടത്തിയിട്ടുള്ള ആളുകളെ പിന്നീട് പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു എന്നൊരു ആക്ഷേപം ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ?
അതുപോലുള്ള കാര്യങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നതിന് വേണ്ടി ഗവൺമെന്റ് നിശ്ചയമായും നിർദ്ദേശം കൊടുക്കുമോ? സർ, കാപ്പയുടെ ഭാഗമായുള്ള നടപടികൾ ഒരു നിയമ നടപടിയാണ്. ആ നിയമ നടപടി അവസാനിപ്പിക്കുന്നതിനോ ദുർബലപ്പെടുത്തുന്നതിനോ ഏത് തരത്തിലുള്ള പൊളിറ്റിക്കൽ ഇടപെടലും സാധാരണഗതിയിൽ അംഗീകരിക്കപ്പെടില്ല. ഒരു അനുഭവവും നമ്മുടെ മുന്നിൽ അത്തരത്തിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. എല്ലാ നടപടികളും ഫലപ്രദമായി തന്നെ പോലീസിന് സ്വീകരിച്ചു പോകാൻ കഴിയുന്നുണ്ട്. ശ്രീ പി ബാലേന്ദ്രൻ. കേരള പോലീസിൻ്റെ ഫുട്ബോൾ ടീം ഇന്ത്യക്ക് ആകെ അഭിമാനകരമായ വിധത്തിൽ ഉള്ള ടീമായിരുന്നു. ഐ എം വിജയൻ, സി വി പാപ്പച്ചൻ തുടങ്ങിയ ഇൻ്റർനാഷണൽ താരങ്ങളെ വരെ കേരള പോലീസിലുണ്ടായിരുന്നു സർ. ഇന്ന് കൂടുതൽ മികവുറ്റ താരങ്ങളെ വാർത്തെടുക്കുന്ന ഒരു ടീം രൂപീകരിക്കാൻ കേരള പോലീസിന് സാധിക്കുമോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, തീർച്ചയായും പോലീസിൽ അത്തരം പരിപാടികൾ അവസാനിപ്പിച്ചിട്ടില്ല. നമുക്ക് ഗൗരവമായി തന്നെ ആ പ്രശ്നം പരിഗണിക്കാവുന്നതാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. സർ, മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിച്ചതോടുകൂടി നമ്മുടെ ക്രൈമിൻ്റെ സ്വഭാവം ഭയങ്കരമായി മാറി. ക്രൂരമായ തരത്തിലുള്ള കൊലപാതകങ്ങളും അക്രമ സംഭവങ്ങളും വീട് കയറിയ ആക്രമണങ്ങളും സ്ത്രീകളെ ഉൾപ്പെടെ ഉള്ളത് ആക്രമിക്കുന്ന രീതിയിലേക്ക്, ആ വളരെ ക്രൂരമായ തരത്തിലത് ചെയ്യുന്നതിലേക്ക് സ്വഭാവം മാറി. സർ, ഈ കൺവെൻഷണൽ ക്രൈമാണ്, പക്ഷെ അത് കൂടുതൽ ഇതിലേക്ക് മാറി. സർ, അവരെ കൈകാര്യം ചെയ്യേണ്ട ചുമതല ഒരു ഭാഗത്ത് പോലീസിന്, മറുവശത്ത് ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ആധുനികമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് സൈബർ ക്രൈമും ഐഡൻറ്റിറ്റി തെഫ്റ്റും ഉൾപ്പെടെയുള്ള പുതിയ തലത്തിലുള്ള ക്രൈം ഉണ്ടാവുകയാണ്. സർ, പഴയതിനെ നേരിടുന്നതോടൊപ്പം തന്നെ, ഫലപ്രദമായി നേരിടുന്നതോടൊപ്പം തന്നെ ഈ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഏറ്റവും ഗുരുതരമായ ഈ ക്രൈമുകൾ തടയുന്നതിന് വേണ്ടി പോലീസിനെ അപ്ഗ്രേഡ് ചെയ്യാൻ അവരുടെ സാങ്കേതിക വിദ്യയും അവരുടെ സംവിധാനങ്ങളും ക്രിമിനലുകൾ അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് അതോടൊപ്പം ഉയർത്താനുള്ള എന്തെങ്കിലും പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്? യെസ് സർ, പോലീസിൽ ഇതിനനുസൃതമായിട്ടുള്ള ഡെവലപ്മെൻറ്റുകൾ നല്ല രീതിയിൽ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പോലീസിൽ വന്നിട്ടുള്ള ഒരു മാറ്റം തന്നെ നമ്മുടെ പുതിയ റിക്രൂട്ട്മെൻറ്റിൽ വലിയ തോതിലാണ് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ചേരുന്നത്. അതുതന്നെ പോലീസിൻ്റെ ഒരു മുഖത്തിന് വലിയ മാറ്റം വരുത്തിയിരിക്കുകയാണ്. അതോടൊപ്പം നാം നടത്തിയ സൈബർ രംഗത്തെ ഇടപെടൽ അത് വളരെ ഫലപ്രദമായിട്ടുള്ളതാണ്. നമ്മുടെ രാജ്യം തന്നെ അംഗീകരിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് ആ കാര്യത്തിൽ നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രശംസനീയമായ പങ്ക് കേരള പോലീസിന് അതിൽ വഹിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് വസ്തുത. ഇതിൻ്റെ ഭാഗമായി സംസ്ഥാനത്താകെയുള്ള പോലീസിലെ നല്ല വിഭാഗത്തിന് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ട്രെയിനിങ്ങുകളും നൽകിയിട്ടുണ്ട്. നമുക്ക് ഈ പുതിയ റിക്രൂട്ട്മെൻറ്റുകളെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ രീതിയിൽ വലിയ തോതിൽ പോലീസിൻ്റെ മികവ് വർദ്ധിപ്പിക്കാൻ തന്നെ കഴിയും. കെ ബാബു നെന്മാറ. സർ, 2010 ആഭ്യന്തരമന്ത്രിയായിരുന്ന ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ആരംഭിച്ച് ഇന്ത്യക്ക് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും രാജ്യത്തിന് പുറത്തും അഭിമാനത്തോടുകൂടി ഉയർത്തിപ്പിടിക്കുന്നതാണ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്. സർ, അത്തരം പരിശീലനം നേടിയ വിദ്യാർത്ഥികൾക്ക് പിന്നീട് പി എസ് സി പരീക്ഷ നടക്കുമ്പോൾ ഒരു വെയിറ്റേജ് കൊടുക്കാൻ നടപടികൾ സ്വീകരിക്കുമോ എന്നതാണ് എൻ്റെ ചോദ്യം. സർ, പി എസ് സി പരീക്ഷയ്ക്ക് അതിൻ്റെതായ നടപടിക്രമങ്ങളുണ്ടല്ലോ, അതിനകത്തുള്ള നടപടികൾ തുടരും. മഞ്ഞളാങ്കുഴി. ഈ വസ്തു തർക്കം അതുപോലെ തന്നെ അതിർത്തി തർക്കം ഈ തുടങ്ങിയ കാര്യങ്ങളിൽ പോലീസ് സ്റ്റേഷനിലെ കംപ്ലൈൻറ്റ് സ്വീകരിക്കേണ്ട എന്ന് ഇവിടെ നിന്ന് നിർദ്ദേശം പോയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ സർ, ഈ കാര്യങ്ങളിൽ ആരെയാണ് സമീപിക്കേണ്ടത്? സർ, നാട്ടിലുണ്ടാകുന്ന ഏത് പ്രശ്നങ്ങളും സാധാരണ പോലീസിൻ്റെ അടുത്ത് എത്താറുണ്ട്, പോലീസ് കൈകാര്യം ചെയ്യാറുമുണ്ട്. അതിലേതെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നിഷിദ്ധമാണ് എന്ന രീതി ഇവിടുന്ന് സ്വീകരിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ അറിവ്.